ഹലോ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും പറയണ ഒരു ഡയലോഗാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ നല്ല കാര്യം തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ട് തന്നെയാണ് നമ്മുടെ സുഖങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ പക്ഷെ ഈ മക്കൾ എപ്പോഴെങ്കിലും ആ ഒരു സ്നേഹവും സന്തോഷവും കരുതലും നിങ്ങളുടെ അവസാന കാലത്ത് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ ഒരു ഉറപ്പില്ല അല്ലേ നമ്മുടെ ഈ കേരളത്തിലാണ് ഇത്ര മാത്രം നമ്മൾ മക്കളാരെ ഇതാക്കിയിട്ട് ജീവിക്കണ ഒരു സമൂഹം ഉള്ളത് നമ്മുടെ ഈ കേരളത്തിലാണെന്ന് എനിക്ക് തോന്നണതെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികളൊക്കെ ഒരുവിധം ഏജ് ആയി കഴിഞ്ഞാൽ അവരുടെ പഠിപ്പിനുള്ള ആ ഒരു വരുമാനമൊക്കെ അവർ ജോലി ചെയ്തിട്ട് തന്നെയാണ് കണ്ടെത്തിയിട്ട് അതൊക്കെ ചെയ്യണത് അല്ലേ പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ ഇല്ലാത്ത കാശ് വരെ ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് പാടുപെട്ടൊക്കെ നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കണ്ടല്ലേ അതൊക്കെ നല്ല കാര്യം തന്നെ നമ്മുടെ മക്കൾ നല്ല നിലയിലെത്തി കാണാനൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ എപ്പോഴാണ് തോറ്റുപോകാന്നറിയോ നമുക്ക് ഒന്നിനും പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമല്ലേ ആ സമയത്താണ് നമ്മൾ ശരിക്കും നമ്മുടെ മക്കളുടെ യഥാർത്ഥ സ്വഭാവം അറിയണത് അല്ലെ അപ്പോൾ ഈ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ പലരും കയറി വന്ന മരുമകളെ കുറ്റം പറയണ കേൾക്കാറുണ്ട് മരുമകനെ കുറ്റം പറയണോ കേൾക്കാറുണ്ട് അതിൻ്റെ ഒന്നും അതിലൊന്നും ഒരു അർത്ഥമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് ആർക്കാണ് അധിക കമ്മിറ്റ്മെൻറ്റ് വേണ്ടത് സ്വന്തം മക്കൾക്കാണ് അല്ലാണ്ട് കയറി വന്നവരെ കുറ്റം പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം നമ്മൾക്കില്ലാത്ത ആത്മാർത്ഥതയും സ്നേഹമൊന്നും കയറി വന്നവർക്ക് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ ഏജിലൊക്കെ ഉള്ള ആൾക്കാർ ദാമ്പത്യ ജീവിതമൊക്കെ തുടങ്ങി രണ്ട് മക്കളൊക്കെ ഉള്ള ആൾക്കാർ ഒക്കെ ഇത്തിരി ഏജ്ഡായിട്ടുള്ള ആൾക്കാരോട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് രണ്ട് മക്കളാ ഉള്ളോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾക്ക് മൂന്ന് മക്കളുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചോ കാരണം എന്താണെന്നറിയോ ഈ രണ്ട് മക്കൾക്ക് നമ്മൾ ഫീസ് അടക്കാറുണ്ട് അല്ലേ അവർക്ക് ബസ് ഫെയർ ഫീസ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ അതുപോലെ മൂന്നാമത് ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ രണ്ട് മക്കൾക്ക് ചിലവാക്കണ പോലെ തന്നെ ആ മൂന്നാമത്തെ കൊച്ചിന് ചിലവാക്കണത് നിങ്ങളുടെ ബാങ്കിൽ കൊണ്ടിട്ടോ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടിട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് പോയി എടുക്കാനുള്ളതല്ല കേട്ടോ അത് നിങ്ങളുടെ മൂന്നാമത്തെ കൊച്ചാണ് നിങ്ങളുടെ അവസാന കാലത്തുണ്ടല്ലോ ഒരു പക്ഷെ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരാനും ഈ ഒരു കൊച്ചു മാത്രേ ചിലപ്പോൾ കൂടി ഉണ്ടാവുള്ളോട്ടാ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കായിരിക്കോ നിങ്ങൾ നിങ്ങളുടെ ഒരു നിലനിൽപ്പും ഗ്രിപ്പും വിട്ടിട്ട് ഒരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി തിരിക്കായിരിക്കോ ജീവിതം എന്ന് പറയണത് ഒന്നുള്ളോട്ടാ അത് നമ്മൾ എന്താ പറയുക സ്നേഹിക്കണം കടമകളൊക്കെ ചെയ്യണം പക്ഷേ സ്വയം നമ്മൾ സ്നേഹിക്കാനും നമ്മുടെ സന്തോഷങ്ങൾക്ക് സമയം കണ്ടെത്താണ്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പാടുപെട്ട് ജീവിക്കണം ആ ഒരു ജീവിതം ഉണ്ടല്ലോ ആ ഒരു ജീവിതത്തിലൊന്നും വലിയ കാര്യർത്തമൊന്നും ഇല്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടങ്ങളാണ് നമ്മൾ അധ്വാനിക്കണതുണ്ടല്ലോ പത്ത് പൈസയുടെ വിലയിൽ അതുപോലെയാണ് നമ്മുടെ മക്കൾ പൊട്ടിച്ച് കളയുക പല നിങ്ങൾ പല ഫാമിലി എടുത്ത് നോക്കിക്കോ അപ്പാപ്പൻ കാരണവന്മാരൊക്കെ ആയിട്ട് എന്താ പറയുക ഇറുക്കി പിടിച്ചുണ്ടാക്കിയതും അരമുറുക്കി കൊടുത്ത് ഉണ്ടാക്കിയതൊക്കെ മക്കളൊക്കെ പൊട്ടിച്ച് കളയണില്ലേ അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മളവരെയൊക്കെ ഒരു കഷ്ടപ്പാടും ഇതും അനുഭവിക്കാണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാ ത്യാഗങ്ങളും സഹിച്ച് ഊറ്റി ഉറുമ്പി ഉണ്ടാക്കിയ കാരണമാണ് അവർക്ക് അതിൻ്റെ വില അറിയാത്തത് അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്താൻ